ഓം ശാന്തി. മാനേജ്മെൻറ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മനുഷ്യന്മാർക്ക് ഒരുപാട് കാര്യങ്ങളെ മാനേജ് ചെയ്യാനുണ്ട്. നമ്മളെല്ലാം പുറത്തുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാറുണ്ട്. അതായത് മണി മാനേജ് ചെയ്യണം, മാർക്കറ്റ് മാനേജ്മെൻറ്റ്, മെൻ മാനേജ്മെൻറ്റ്, മെഷീനറി മാനേജ്മെൻറ്റ്, ഇങ്ങനെ എന്തെല്ലാം മാനേജ്മെൻറ്റുകളുണ്ട്. പക്ഷേ ഇതെല്ലാം മാനേജ് ചെയ്യുമ്പോഴും ഒരു കാര്യത്തെ മാനേജ് ചെയ്യാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. നമ്മുടെ ഉള്ളിലൊരാളുണ്ട്, അയാളെ മാനേജ് ചെയ്യാൻ എപ്പോഴും എല്ലാവരും മറന്നു പോകും. മാനേജ്മെൻ്റ് എന്ന വാക്ക് തന്നെ നിങ്ങൾ നോക്കി നോക്കൂ. എം എ എൻ മാൻ, എ ജി ഇ എയ്ച്ച്, എം ഇ എൻ മെൻ ടി, മാൻ എയ്ച്ച് മെൻ ടി. അവിടെ മെന്നിനെ മാനേജ് ചെയ്യുന്നേക്കാൾ മുന്നേ വരുന്ന വാക്കാണ് മൻ. മനസ്സിനെ മാനേജ് ചെയ്യണം. ആർക്കാണോ മനസ്സിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് മാത്രമേ മറ്റുള്ളവരെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ മറ്റെല്ലാവരെയും മാനേജ് ചെയ്യാനായിട്ട് തയ്യാറാവാറുണ്ട്. അവരിന്നത് ചെയ്യണം, ഇന്ന സമയത്ത് ചെയ്തിരിക്കണം, ഇങ്ങനെ ചെയ്തിരിക്കണം, ഇന്ന രീതിയിൽ ചെയ്തിരിക്കണം. പക്ഷേ സ്വന്തം മാനേജ്മെൻറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് ആദ്യം മാനേജ് ചെയ്യേണ്ടത് മനസ്സിനെയാണ് മൻ. പിന്നെ ആയിരിക്കണം മെന്നിനെ മാനേജ് ചെയ്യാൻ മനുഷ്യരെ മാനേജ് ചെയ്യാൻ. അവനവനെ ആദ്യം മാനേജ് ചെയ്യാൻ സാധിക്കണം. മറ്റുള്ളവരെ മാനേജ് ചെയ്യാൻ അഥവാ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കാറുണ്ടോ? കാരണം മാനേജ്മെൻറ്റിലെ ഏറ്റവും ആവശ്യമായിരിക്കുന്നതാണ് സെൽഫ് മാനേജ്മെൻറ്റ്. അതിന് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു ചെറിയ വാക്കുണ്ട്, എ ജി ഇ എയ്ച്ച്. എം എ എൻ മൻ പ്ലസ് എ ജി ഇ എയ്ജ് പ്ലസ് എം ഇ എൻ പ്ലസ് ടി, ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിലാദ്യം വരുന്നത് മൻ, പിന്നെ വരുന്നത് ഏജാണ്. ഏജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരീരത്തിൻ്റെ വയസ്സ് ഞാനല്ല ഉദ്ദേശിക്കുന്നത്, കറേജ്. ഏജ് ഈസ് നോട്ട് ദ മാറ്റർ, കറേജ് ഈസ് ദ മാറ്റർ എന്ന് പറയും. ധൈര്യം, ആത്മവിശ്വാസം. മറ്റുള്ളവരെ മാനേജ് ചെയ്യാൻ നമ്മൾ എത്ര ആത്മവിശ്വാസം കാണിക്കുന്നുണ്ടോ അത്ര തന്നെ ആത്മവിശ്വാസം നമ്മൾ നമ്മളെ മാനേജ് ചെയ്യാനും സാധിക്കണം. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ, നമ്മുടെ സെൻസ് ഓർഗൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ഇന്ദ്രിയമുണ്ട്, നാവ്. 2.5 ഇഞ്ച് നീളയുള്ളൂ, പക്ഷേ അതിനെല്ലില്ലെങ്കിലും മറ്റുള്ളവരുടെയും നമ്മുടെയും എല്ല് തകർക്കാൻ കഴിവുള്ളതാണ് ഈ നാവ്. അതുകൊണ്ട് നാവിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ നമ്മളെപ്പോഴും രാജാവാകും. നാവിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ എല്ലാവരും നമ്മുടെ എല്ലൊടിച്ച് കളയുകയും ചെയ്യും. പലപ്പോഴും പലതും കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. കേൾവി നമ്മൾ ആഗ്രഹിക്കാതെ പോലും നടക്കുന്ന ഒന്നാണ്. കേൾവിയിലൂടെ ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മുടെ ഉള്ളിൽ വന്നു ചേരുകയും ചെയ്യും. ഈ കേൾക്കുന്ന ഇൻഫോർമേഷനൊക്കെ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് ഡിസൈഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. പലപ്പോഴും പല രീതിയിലും പലയിടത്തു നിന്നും കേട്ട കാര്യങ്ങളൊക്കെ മനസ്സിൽ നിറയുകയും പറയില്ല എന്ന് വിചാരിക്കുകയും അസമയത്ത് അത്തരം കാര്യങ്ങൾ വായിൽ നിന്നറിയാതെ പുറത്തു വരും. അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്കും മറ്റുള്ളവർക്കും കാരണമാവാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വളരെ ചെറുതാണ്. പക്ഷേ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതയാത്രയിൽ സക്സസ് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതുപോലെ തന്നെ ഈ ഏജിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അതാണ് മെച്യൂരിറ്റി എന്ന് പറയും. അതായത് എന്ത്, എവിടെ, എങ്ങനെ, എപ്പോൾ നിയന്ത്രിക്കണം എന്നുള്ളത്, അതിനെക്കുറിച്ച് ഒരു മെച്യൂരിറ്റി, ഒരു പക്വത നമുക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിക്ടിമായി തീരും നമ്മൾ, മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്നവരായി തീരും. അതുകൊണ്ട് ഏജ് എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥമാണ് മെച്യൂരിറ്റി. അത് നമ്മുടെ കർമ്മത്തിൽ വേണം. മൂന്നാമത്തേത്, ഏജിനൊരു മൂന്നാമത്തൊരു മീനിങ് കൂടിയുണ്ട്. അതാണ് എക്സ്പീരിയൻസ്. നമ്മൾ പറയാറില്ലേ, കാലം ചെല്ലുമ്പോൾ അനുഭവ സമ്പത്തുള്ളവരോട് നമ്മൾ അനുഭവങ്ങൾ ചോദിക്കുക, അനുഭവങ്ങളുടെ ആധാരത്തിൽ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ഇതൊരു വളരെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ഈ ക്രിയേറ്റീവായ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ എല്ലായ്പ്പോഴും അനുഭവം നമ്മളെ സഹായിച്ചോളണം എന്നില്ല. ചില സമയത്ത് അനുഭവങ്ങൾ നമ്മളെ സഹായിക്കാം, ചില സമയത്ത് ചില അനുഭവങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് തടസ്സമായി മാറാം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും
ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വഴിമുട്ടുന്നൊരവസ്ഥയും ഉണ്ടാകാം. ഇത് പറയുമ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്. ഒരു ഫിഷ് ടാങ്കിൽ ഒരു മീനിനെ വളർത്തുന്നുണ്ടായിരുന്നു. ഒരു പയ്യൻ ദിവസവും ആ മീനിന് തീറ്റയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലൊരു വിചാരം വന്നു, ഈ മീനിനൊന്ന് പറ്റിച്ചാലോ എന്ന്. അങ്ങനെ മീനെ വെച്ചിരിക്കുന്ന ഫിഷ് ടാങ്കിൽ ആ കുട്ടി അതിൻ്റെ ഒരു കോർണറിലായി കുറച്ച് ഗ്യാപ്പിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഫിറ്റ് ചെയ്തു. അതിനുശേഷം ആ ഗ്ലാസിൻ്റെ അപ്പുറത്ത് മീൻ വന്നാലും മീൻ കിട്ടാത്ത രീതിയിൽ ആ ദിവസവും തീറ്റയിടാൻ തുടങ്ങി. പാവം മീൻ ഈ തീറ്റ വീണ് കാണുമ്പോൾ അത് കൊത്തിയെടുക്കാനായിട്ട് ഓടിയെത്തും. പക്ഷെ അതിൻ്റെ മൂക്ക് ആ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്മേ ഇടിക്കും. അങ്ങനെ കുറച്ച് ദിവസം നിരന്തരമായി ആ മത്സ്യത്തിൻ്റെ മൂക്ക് ആ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സും ഇടിച്ചപ്പോൾ ആ മീന് മനസ്സിലായി, എനിക്കൊരിക്കലും ഈ തീറ്റ കിട്ടൂല. അതിനുശേഷം ഈ പയ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഗ്ലാസ് എടുത്ത് മാറ്റി വീണ്ടും അതേ സ്ഥലത്ത് തീറ്റയിടാൻ തുടങ്ങി. പക്ഷേ മീനൊരിക്കലും ആ തീറ്റയുടെ അടുത്ത് വരെ വരും, പക്ഷെ ഒരിക്കലും ആ തീറ്റ വന്ന് എടുക്കാറില്ല. കാരണം അതിനതിൻ്റെ പാസ്റ്റ് അനുഭവമുണ്ട്, അങ്ങോട്ട് പോയാൽ മൂക്ക് വേദനയ്ക്കും ഞാൻ എടുക്കാൻ പോകാൻ പറ്റില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ചില ആളുകളൊക്കെ അവർക്ക് കിട്ടിയ ട്രെയിനിങ് അനുസരിച്ച് ജീവിത രീതികളനുസരിച്ച് അവരുടെക്കാൾ മുന്നുണ്ടായിരുന്നവർ ചെയ്ത് വിജയം കണ്ട രീതികളനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് സമയം മാറിയിട്ടുണ്ടാവും, സിറ്റുവേഷൻ മാറിയിട്ടുണ്ടാവും, ഇവരിതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരാവില്ല, ഇവരവരുടെ പഴയ മെത്തഡിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ തുടരുമ്പോൾ എന്താ ഉണ്ടാവുക, അവർക്ക് വിജയം കിട്ടില്ല. അവർ വിഷമിക്കും, വീണ്ടും വീണ്ടും പരിശ്രമിക്കും, പക്ഷേ അവർക്ക് വിജയം കിട്ടില്ല. വേറൊരാൾ അവരെക്കാൾ ക്രിയേറ്റീവായ ഒരാൾ അവരുടെ മുന്നിൽ വരികയും അതേ കാര്യം തന്നെ സരളമായി ചെയ്ത് വിജയത്തിലേക്ക് പോവുകയും ചെയ്യും. ഇവർ സങ്കടത്തോടെ നിസ്സംഗരായി നോക്കി നിൽക്കും. ഇതുപോലെയാണ് നമുക്ക് അനുഭവത്തിനെ എപ്പോഴും ഗുരുവാക്കി മാറ്റരുത്. ചേഞ്ച് വരുന്ന സമയം ചേഞ്ചിനൊത്ത് നമ്മളും മാറാൻ തയ്യാറാകണം. ഇന്നും കാലഘട്ടം അങ്ങനെ. ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ക്യാഷ്ലെസ് ഭാരതം, അതിനെ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മളെല്ലാവരെയും മൊബൈലിലൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്യാനും ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാനും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും ഒക്കെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി പ്രേരിപ്പിച്ചിരുന്നു. കുറേ പേരത് അനുസരിച്ച് ചെയ്തു, കുറേ പേരത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു പോലും ചെയ്തില്ല, കളിയാക്കുകയും അത് സ്വയം സ്വന്തമാക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു. കാലം കഴിഞ്ഞു. ആരുടെയും ഇച്ഛപ്രകാരമല്ല, പ്രകൃതിയുടെ സൃഷ്ടിയുടെ ഇച്ഛപ്രകാരം നമ്മളെല്ലാം കോവിഡിൻ്റെ ആക്രമണത്തിൽ പെട്ടുപോയി. ഇന്ന് പലയിടത്തും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെക്ക് പോലും വേണ്ട, ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആപ്പിലൂടെ പൈസ തരൂ എന്നാവശ്യപ്പെടുന്ന കാലഘട്ടം. ആരൊക്കെ പരിവർത്തനത്തിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നോ അവർക്കൊക്കെ ജീവിതം രസകരമായി. അല്ലാത്തവർക്കത് പഠിക്കാനുള്ള വെപ്രാളം, നെട്ടോട്ടം, അല്ലെങ്കിൽ നേടാൻ പറ്റാത്തതിൻ്റെ വിഷമം, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ, ഇങ്ങനെ പലതും വരായി. അതുകൊണ്ട് മാറ്റത്തിനെ ക്രിയേറ്റീവായി നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തിനെ സ്വീകരിക്കാൻ അതിന് നമ്മൾ വളരെ കറേജിയസായി, ധൈര്യത്തോടുകൂടി, സെൽഫ് കോൺഫിഡൻ്റായി, അതിനെ മെച്യൂരിറ്റിയോടുകൂടി പ്രവർത്തിക്കണം. ക്രിയേറ്റീവായ ഒരു ചേഞ്ചിനെ സ്വീകരിക്കണം, അതനുസരിച്ച് നമ്മുടെ കർമ്മത്തിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി എപ്പോഴും ഒരു പുതിയ കണ്ടുപിടുത്തം, കണ്ടുപിടിച്ചതിനെ ഒന്നുകൂടി കണ്ടുപിടിക്കുക, മാറ്റങ്ങളെ ഒന്നുകൂടി മനസ്സിലാക്കുക, അങ്ങനെ ഒരു പുതിയ ക്രിയേറ്റീവായ മാറ്റത്തിലൂടെ ആ മാറ്റത്തിനെ സ്വീകരിച്ചുകൊണ്ട് പുതിയ അനുഭവങ്ങളിലൂടെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങൾക്കും ഈ ഏജ് എന്ന സീക്രട്ടിൻ്റെ മൂന്ന് ഭാവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ധൈര്യം, മെച്യൂരിറ്റി, എക്സ്പീരിയൻസ്, ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുക. ഈ രീതിയിൽ ഈ മാറ്റത്തിൻ്റെ സമയത്തും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.